ജനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനത്തെ സ്വന്തമാക്കുവാനായി വീണ്ടും അവസരം നൽകിയ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിന്റെ കാരുണ്യമാണ് വീണ്ടും ഇതുപോലെ കൂടി വരുവാൻ നമ്മെ പ്രാപ്തമാക്കിയത്. ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനാപൂർവം തിരുവചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് വളരെ ആനന്ദത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എപ്രകാരമാണ് സാത്താൻ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ യഥാർത്ഥമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. പിശാചിനാൽ ദൈവമക്കൾ വഞ്ചിതരാകരുത്. മരണത്തിനുമിൽ അധികാരമുള്ള പിശാചിനെ എപ്രകാരമാണ് യേശു തൻ്റെ മരണത്തോടെ നശിപ്പിച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ആഴ്ചയിൽ പ്രത്യേകമായി ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? സാത്താൻ അടിമത്തത്തിൽ നിന്ന്, ആധിപത്യങ്ങളിൽ നിന്ന്, ഇതിൽ അന്ധകാര വ്യാപാര ശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഒരു യഥാർത്ഥമായ വിടുതൽ പ്രാപിക്കുവാൻ, സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം. യേശു ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിലൂടെ ലഭ്യമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ, വ്യാപരിക്കുകയുള്ളൂ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് അഭിഷേകമായി ഇറങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ആഗ്രഹത്തോടെ, ആത്മഭാരത്തോടെ തിരുവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. വിശുദ്ധ വചനം പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ എഴുതി 1:5-8 അവിടെ വചനം എന്താ പറയുന്നത്? നിങ്ങളുടെ ശത്രുവായ പിശാശേ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റി നടക്കുകയാണ്. ഇന്ന് ഒരുപാട് ദൈവമക്കൾ ഇപ്രകാരം പറയാറുണ്ട്, പിശാശേ അലറുന്ന സിംഹമാണ്, സാത്താൻ അലറുന്ന സിംഹമാ, പിശാശ് അലറുന്ന സിംഹമാ. എന്നാൽ വചനം എന്താ പറയുന്നത്? സാത്താൻ അലറുന്ന സിംഹമല്ല, നിങ്ങളുടെ ശത്രുവായ പിശാശെ അലറുന്ന സിംഹത്തെ പോലെ. സിംഹം എന്നല്ല പറയുന്നത്, സിംഹത്തെ പോലെ. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. അതുകൊണ്ട് ഇനി നമ്മൾ ഒരിക്കലും പറയരുത് പിശാശ് അലറുന്ന സിംഹമാണെന്ന്. സിംഹമല്ല, സിംഹത്തെ പോലെ. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് സിംഹം?
യഥാർത്ഥ സിംഹം ആരാണ്? വെളിപാടിന്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ആത്മാ പഠിപ്പിക്കുന്നു, ഇതാ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന സിംഹം ആരാണ്? അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ലയൺ ഓഫ് ജൂദ. അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. സാത്താനെയും അവന്റെ ദൂതഗണങ്ങളെയും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവ് തകർത്ത് കളഞ്ഞു. എന്നാൽ ഇന്നും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായ കർത്താവായി സ്വീകരിക്കാതെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ചില സാത്താൻ ആധിപത്യങ്ങൾ, ചില തിന്മയുടെ പ്രവർത്തനങ്ങൾ, സ്വാധീനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ചില അപൂർവമായ ചില രോഗങ്ങളുടെ പുറകിൽ, ചില കുടുംബ തകർച്ചകളുടെ പുറകിൽ, ചില ബന്ധങ്ങളിലെ വിള്ളലുകളുടെ പുറകിൽ ഇതുപോലെയുള്ള ചില തിന്മയുടെ കൈകൾ നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 10 മുതൽ തുടങ്ങിയ വചനങ്ങൾ അവിടെ ബൈബിൾ പറയുന്നുണ്ട്. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായ ഒരു സ്ത്രീ ആ സിനഗോഗിൽ വന്നു. അവള് വർഷങ്ങളായി ഈ സിനഗോഗിൽ വരുന്നുണ്ട്. ഒരാത്മാവ് ബാധിച്ച പെണ്ണ്, അതുമൂലം അവൾക്ക് നിവിടി നിൽക്കാൻ പറ്റുന്നില്ല, കൂന് പിടിച്ചു. ഈ രോഗത്തിന്റെ പുറകിൽ ഇന്നത്തെ മെഡിക്കൽ സയൻസ് ആണെങ്കിൽ പറയും, എല്ല് ബെൻഡായതാ, അതുകൊണ്ട് ഇത് കോളർ ഇടണം അല്ലെങ്കിൽ ബെൽറ്റ് ഇടണം എന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ആ രോഗത്തിന്റെ കാരണം എല്ല് ബെൻഡായതല്ല, എല്ലിന്റെ പ്രോബ്ലം അല്ല. വചനം പഠിപ്പിക്കുക, ഒരാത്മാവ് ബാധിച്ച 18 വർഷമായി പിശാശ് അവളെ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശു അവളെ കണ്ടു. യേശു അവളെ കണ്ടപ്പോൾ വചനം പറയുകയാണ്, ആ സ്ത്രീയെ യേശു അരികിലേക്ക് വിളിച്ചു. യേശു എന്താ ചെയ്തത്? തൻ്റെ അഭിഷിക്ത കരങ്ങൾ ആ സ്ത്രീയുടെ മേൽ വെച്ചു. യേശുവിൻ്റെ കരങ്ങൾ ആ സ്ത്രീയുടെ മേൽ വെച്ച നിമിഷത്തിൽ അവളെ ബന്ധിച്ചിട്ടിരുന്ന ആ തിന്മയുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആ സ്പിരിറ്റ് അവളെ വിട്ടുപോയി. വചനം പറയുന്നു, തൽസമയം അവൾ നിവർന്നു നിന്നു, ദൈവത്തെ ഉച്ചസ്വരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കർത്താവ് കരം വെച്ചപ്പോൾ കെട്ടുപൊട്ടി. എവിടെ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുവോ അവിടെ കെട്ടുകൾ പൊട്ടും. എവിടെ കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നുവോ അവിടെ ചങ്ങലകൾ അഴിയും, അവിടെയുള്ള മുഖങ്ങൾ ഒടിയും, ഭാരങ്ങൾ മാറും, സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അവൾ യഥാർത്ഥത്തിൽ വിടുതൽ പ്രാപിച്ചു, യഥാർത്ഥത്തിൽ മോചനം പ്രാപിച്ചു. എപ്പോൾ? ഈ കെട്ടിൽ നിന്ന് ആ സ്ത്രീ വിടുതൽ പ്രാപിച്ചപ്പോൾ. പ്രിയമുള്ളവർ, ഇതുപോലെ വർഷങ്ങളായി വിട്ടുമാറാത്ത രോഗങ്ങൾ, ചില പാരമ്പര്യ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ ഈ വിടുതലിന്റെ അഭിഷേകം, യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ ഈ സൗഖ്യത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഒരുക്കമുള്ള ഹൃദയത്തോടെ നിങ്ങൾ വചനത്തിന് മുൻപിലിരിക്കെ, ഈ സമയം കർത്താവിന്റെ അത്ഭുത കരം അവൻ നിന്റെ മേൽ നീട്ടാൻ പോവുകയാ. വിടുതലിന്റെ സമയ, കർത്താവ് പ്രവർത്തിക്കുന്ന സമയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, വീണ്ടും നമുക്കറിയാം, ചില ബന്ധങ്ങളുടെ പുറകിൽ ഇതുപോലെ ചില തിന്മയുടെ സ്വാധീനങ്ങൾ കാണുവാൻ പറ്റും. ചില ബന്ധങ്ങളുടെ തകർച്ചകളുടെ പുറകിൽ ഇന്ന് ഒരുപാട് ഡൈവോഴ്സ് കേസുകൾ വരുന്നുണ്ട്. ഇത് നല്ലൊരു ശതമാനം എടുത്ത് പഠിച്ചോ. കൂടുതൽ പേർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാനത്തിൽ ഒരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവർ വിവാഹം കഴിഞ്ഞിട്ട് വെറും 5 മാസമേ ആയിട്ടുള്ളൂ. ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. ഇവരെ സംസാരിച്ച് നടന്നു വരുന്നത് തന്നെ, ഞങ്ങൾക്കിപ്പോൾ ഡൈവോഴ്സ് വേണം, ഭാര്യ ഭർത്താവിന് കുറ്റം പറയുന്നു, ഭർത്താവ് ഭാര്യ കുറ്റം പറയുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാണ് അവർ നടന്നു വരുന്നത് തന്നെ. എന്നെ കണ്ട മാത്രം അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഡൈവോഴ്സ് വേണം. ഇവരുടെ ഡയലോഗ് കേട്ടാൽ ഡൈവോഴ്സ് കൊടുക്കുന്ന ആൾ ഞാനായിട്ട് ഇവർ കാണുന്നത്. ഞാൻ നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഉടനെ ഈ ഭർത്താവ് ഭാര്യയുടെ കുറെ കുറ്റം പറയുന്നു, ഭാര്യ ഭർത്താവിന് കുറ്റം പറയുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം. ഇവരിങ്ങനെ, ഞാൻ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മ ഒരു ചിന്ത തന്നു, ഇവർ നല്ല സ്നേഹമുള്ള ഒരു ഇവർക്ക് വേണ്ടിയൊന്ന് പരസ്പരം ഒന്നും പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആദ്യം സഹോദരനെ വിളിച്ചു, മാറ്റി നിർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ പേര് ചോദിച്ചു. അങ്ങനെ അല്പം പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഈ സഹോദരൻ എന്നോട് പങ്കുവെക്കുകയാണ്, എൻ്റെ ഭാര്യ അവളൊരു പാവം പെണ്ണാ, അവളൊരു പാവ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, ഇത്രയും സമയം ഈ സഹോദരൻ തന്നെയാണ് തൻ്റെ ഭാര്യ എനിക്ക് ഇതുപോലെ കുറ്റം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയാ,
അവളൊരു പാവമാണെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ തൻ്റെ ഭാര്യയോട് വല്ലാത്തൊരു സ്നേഹം, വലിയൊരു സ്നേഹം ഇദ്ദേഹത്തിന് ഉള്ളിലുണ്ട്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും അത് ബഹളമായിട്ടുണ്ടാവും, കലഹമായിട്ടുണ്ടാവും, അടിയായിട്ടുണ്ടായിരിക്കും. ഈ സഹോദരൻ മാറ്റി നിർത്തിയിട്ട് സഹോദരി വിളിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നോട് പറയാ, അതേ എൻ്റെ ഭർത്താവ് ആളൊരു ശുദ്ധനാന്നേ. ശരിക്കും ഞെട്ടിപ്പോയി. ഭർത്താവ് പറയുന്നു എൻ്റെ ഭാര്യ പാപമാണെന്ന്, ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവ് ശുദ്ധനാണെന്ന്. അന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നത്തിന് കാരണം സ്നേഹമില്ലായ്മയല്ല. സ്നേഹം എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും അത് പ്രശ്നമാകുന്നു, ബഹളമാകുന്നു, വഴുക്കാകുന്നു. ഈ ബന്ധത്തെ തകർക്കുന്ന ഒരു തിന്മയുടെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ നിഴലിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ദമ്പതികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ക്രിസ്തുവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ മേൽ ഇറങ്ങി വന്നു. ആ അടിമത്ത കെട്ടിൽ നിന്ന് ദൈവം അവർക്ക് യഥാർത്ഥമായ ഒരു വിടുതൽ കൊടുത്തു. ഹാലലൂയ. നമുക്ക് അഭിഷേകത്തോടെ കർത്താവ് നന്ദി പറയാം. ഹാലലൂയ. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ലഭ്യമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, യഥാർത്ഥ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും രാജാവുമായി നമ്മൾ സ്വീകരിച്ചേട്ട് പറയണം. പിശാചിനെയും അവൻ്റെ സകല ആഡംബരങ്ങളെയും സകല പ്രവൃത്തികളെയും വെറുത്തുപേക്ഷിക്കുവാൻ ഇന്ന് ഞാനും നിങ്ങളൊരു തീരുമാനമെടുത്താൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിലൂടെ ലഭ്യമായ യഥാർത്ഥമായ വിമോചനം നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാ പകരും, നിന്റെ കുടുംബത്തിലേക്ക് പകരും, തലമുറകളിലേക്ക് പകരും, നിന്റെ മക്കളിലേക്ക് പകരും, നിന്റെ ആവശ്യങ്ങളിലേക്ക് പകരും, നിന്റെ നിയോഗങ്ങളിലേക്ക് പകരും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ സ്വരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ കൊളോസ സഭയ്ക്ക് എഴുതിയ ലേഖനം 2:15, എങ്ങനെയാണ് സാത്താന്റെ ആധിപത്യ അധികാരങ്ങളെ യേശു കാൽവരി കുരിശിൽ നിരായുധമാക്കി മാറ്റിയത്. വിശുദ്ധ വചനം പറയുകയാണ്, അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും യേശു ക്രിസ്തു കുരിശിൽ നിരായുധമാക്കി. ആരുടെ ആധിപത്യങ്ങളെ? സാത്താൻ ആധിപത്യങ്ങളെ, പിശാചിന്റെയും അവന്റെ ദൂതഗണങ്ങളുടെയും ഉള്ള സകല അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും യേശു നിരായുധമാക്കി. എന്ന് പറഞ്ഞാൽ പിശാചിനെ ആയുധമില്ലാത്തവനാക്കി മാറ്റി, നിഷ്ക്രിയനാക്കി, ശൂന്യനാക്കി, അവന്റെ സകല ശക്തികളെയും മരവിപ്പിച്ചു കളഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, 2-ാം ലോകമഹായുദ്ധത്തിൽ നമുക്കറിയാം, സഖ്യകക്ഷികൾ, ബ്രിട്ടനും അമേരിക്ക തുടങ്ങുന്ന രാജ്യങ്ങൾ, അവർ ആ വേൾഡ് വാറിൽ വിജയിച്ചു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങുന്ന രാജ്യങ്ങൾ അവർ പരാജയപ്പെട്ടു. ഇതിൻ്റെ കീഴടങ്ങൽ ചടങ്ങ് നടന്നത് ടോക്കിയോയിൽ വെച്ചാണ്, മിസോറി എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലിൽ വെച്ച്. ജയിച്ച രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ പട്ടാള ജനറൽ അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ ഒഫീഷ്യലായിട്ടുള്ള യൂണിഫോം, അധികാര ചിഹ്നങ്ങൾ അടങ്ങുന്ന മെഡലുകളൊക്കെ ധരിച്ചിട്ടുള്ള യൂണിഫോമിൽ അദ്ദേഹം വരികയാണ്. തോറ്റുപോയ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജപ്പാന്റെ പട്ടാള ജനറൽ അദ്ദേഹവും വരികയാണ്. ഈ സമയത്ത് വിജയിച്ച രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വന്ന അമേരിക്കയുടെ പട്ടാള ജനറൽ എന്താ ചെയ്തതെന്നറിയോ? ജപ്പാന്റെ പട്ടാള ജനറലിന് അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ആ യൂണിഫോമിൽ ഉണ്ടായിരുന്ന അധികാര ചിഹ്നങ്ങളുടെ ആ മെഡലുകൾ ഓരോന്നുമായി, ആ സ്റ്റാറുകൾ ഇങ്ങനെ വലിച്ചെടുത്ത്, പ്ലക് ചെയ്തെടുത്ത്, വലിച്ചെടുത്ത് വലിച്ചെടുത്ത്, ഓരോ സ്റ്റാറുകൾ ഇങ്ങനെ ഊരിയെടുത്ത് 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 ആ അധികാര ചിഹ്നങ്ങളെല്ലാം അദ്ദേഹം ഊരിയെടുത്ത് അവസാനം അദ്ദേഹത്തെ അധികാരമില്ലാത്തവനാക്കി മാറ്റി. ഈ സമയം ജപ്പാന്റെ പട്ടാള ജനറൽ അദ്ദേഹത്തിന്റെ അറയിൽ വെച്ചിരുന്നൊരു വാൾ, ആ വാൾ അധികാരത്തിന്റെ വാളാണ്, അധികാരത്തെ സൂചിപ്പിക്കുന്ന വാളാ, ആ വാളെടുത്ത് അമേരിക്കയുടെ പട്ടാള ജനറലിന്റെ കൈകളിലേക്ക് ഇനി വെച്ചു കൊടുക്കും. അതോടുകൂടി കീഴടങ്ങൽ ചടങ്ങ് പൂർണ്ണമാകും. പ്രിയ ദൈവമക്കളെ, ഇതുപോലത്തെ ഒരു വലിയൊരു ആത്മീയ പ്രവൃത്തിയാണ് നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുരിശിൽ ചെയ്തത്. യേശു തന്നെ കുരിശിലെ മരണത്തിലൂടെ ഇതാ സാത്താന്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. സകല അവന്റെ ആയുധങ്ങളും യേശു തിരിച്ചുപിടിച്ചു. വഞ്ചനയിലൂടെ, ചതിയിലൂടെ മനുഷ്യനെ ദൈവം കൊടുത്ത അധികാരത്തെ സാത്താൻ കൈക്കലാക്കി. എന്നാൽ യേശു തന്റെ കുരിശിലെ മരണത്തിലൂടെ ഇതാ അധികാരത്തെ തിരിച്ചുപിടിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാ, കൊളോസ്സ്കാർക്ക് ലേഖനം 2:15 എന്താ വചനം പറയുന്നത്? യേശു കുരിശിൽ
അവയുടെ മേൽ ഏതിന്റെ മേൽ പിശാചിന്റെ മേലും അവന്റെ ദൂതഗണങ്ങളുടെ മേലും വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി സാത്താന്റെ മേലും അവന്റെ ദൂതഗണങ്ങളുടെ മേലും യേശുക്രിസ്തു കാൽവരി കുരിശിൽ വിജയം ആഘോഷിച്ചു യേശു സെലിബ്രേറ്റ് ചെയ്തു എന്നിട്ട് സാത്താനെയും നമ്മുടെ ദൂതഗണങ്ങളെയും പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി ഈ വചനത്തിന്റെയും ആത്മീയ പൊരുൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ പ്രിയമുള്ളവർ ഈ വേദപുസ്തക എഴുതുന്ന നാളുകളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ജയിച്ച രാജ്യത്തിലെ പട്ടാള നായകൻ തോറ്റുപോയ രാജ്യത്തിൻ്റെ പട്ടാള നായകനെ തൻ്റെ രഥത്തിൻ്റെ പുറകിൽ കെട്ടിയിടും എന്നിട്ട് ജയിച്ച രാജ്യത്തിൻ്റെ പട്ടാള നായകൻ തൻ്റെ രാജ്യത്തിലൂടെ വിജയത്തിൻ്റെ ഒരു ഘോഷയാത്ര നടത്തും ഈ ഘോഷയാത്ര കാണുവാനായിട്ട് വിജയിച്ച രാജ്യത്തിലെ സകല ജനങ്ങളും വഴിയോരങ്ങളിൽ വഴിക്കവലകളിലെല്ലാം ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കും ഈ സമയത്ത് ഇതാ വിജയിച്ച രാജ്യത്തിൻ്റെ വട്ടാള നായകൻ തൻ്റെ ആ വിജയത്തിൻ്റെ ഘോഷയാത്ര നടത്തുമ്പോൾ തോറ്റുപോയ രാജ്യത്തിൻ്റെ വട്ടാള നായകനും സേനാനികളും വിജയിച്ച രാജ്യത്തിൻ്റെ വട്ടാള നായകൻ്റെ രഥത്തിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക അവരിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ വിജയിച്ച രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്തു വേണമെങ്കിലും തോറ്റുപോയ രാജ്യത്തിലെ ഈ പട്ടാള നായകനെയും അവൻ്റെ സേനാനികൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ചിലർ എന്ത് ചെയ്യുന്നറിയാം അവരെ പരസ്യമായി കളിയാക്കാൻ വേണ്ടി കുറേ പേരെ കാർക്കിച്ച് തുപ്പും കുറേ പേരെ കല്ലെടുത്തെറിയും കുറേ പേരെ മണ്ണെടുത്തെറിയും അങ്ങനെ പരസ്യമായി അവരെ അവഹേളന പാത്രങ്ങളാക്കി മാറ്റും പ്രിയമുള്ളവരെ ഇതുപോലത്തെ ഒരു ആത്മീയ പ്രവൃത്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ ചെയ്തത് സാത്താന്റെ മേലും അവന്റെ ദൂതഗണങ്ങളുടെ മേലും വിജയം ആഘോഷിച്ചു യേശു കാൽവരി കുരിശിൽ അവൻ പരാജയപ്പെടുകയല്ല ചെയ്തത് അവൻ പൂർണ്ണമായും വിജയം ആഘോഷിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു ക്ഷമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് പിശാശിന്റെ തല യേശുവിന്റെ മുറിവേറ്റ പാദങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു വചനം പറയുന്നു സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും ആ വചനം ലിറ്ററലി ആക്ഷരികമായി ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ നിവർത്തിക്കപ്പെടുകയാണ് ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ യേശു ക്രിസ്തുവിന്റെ വിജയം എന്റെയും നിങ്ങളുടെയും വിജയമാ നമ്മളിങ്ങനെ പരാജയപ്പെട്ട് ജീവിക്കാനല്ല കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി വിജയം നേടിയത് നമ്മൾ പാപത്തിനടിമത്വത്തിൽ മ്ലേച്ഛതയിൽ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഈ ലോകത്തിൻ്റെ വഷളത്തരങ്ങളിൽ സാത്താൻ്റെ വഞ്ചനകളിൽപ്പെട്ട് ജീവിക്കാനല്ല യേശു നമുക്കായി വിജയം നേടിത്തന്നത് നമ്മൾ തിരിച്ചറിയണം യേശുവിൻ്റെ വിജയത്തിൽ പങ്കാളികളായി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി വിശുദ്ധിയുടെ അഭിഷേകത്തിൻ്റെ ജയത്തിൻ്റെ ജീവിതം നയിക്കുവാനാണ് അതുകൊണ്ട് ദൈവമക്കളെ ദൈവത്തിൻ്റെ രാജകുടുംബത്തിലെ പുത്രന്മാരുടെയും പുത്രിമാരുടെ മേൽ ഇനി നിയമപരമായി പിശാശിന് യാതൊരു അവകാശവുമില്ല നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ വീണ്ടെടുക്കപ്പെട്ടവരാ ഈ വലിയ ദൈവിക സത്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവായി ഏറ്റുപറ ഏതാനും മേഖലകളിലല്ല 60% യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ കർത്താവ് 40% പിശാശ് നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ആ പരിപാടിയല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണമായും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കർത്താവായി സ്വീകരിക്കുക പിശാശിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുവാൻ നമ്മൾ തുറന്നു വെച്ചിട്ടുള്ള സകല വാതിലുകളും അടയ്ക്കാൻ തയ്യാറാവുക ചില പത്രങ്ങളിൽ കാണുന്നൊരു വാർത്ത നമ്മൾ പലപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ നീ പിശാശിനെ ഒരു വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ നീ സാത്താൻ അവസരമൊരുക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിലിരുന്ന് ആ വാതിലുകൾ അടയ്ക്കുവാൻ ഒരുങ്ങുക നീ വിശ്വാസത്തോടെ ഏറ്റുപറയുക ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാ എൻ്റെ ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ക്രിസ്തുവിനെ കർത്താവായി രാജാവായി ഞാൻ ഏറ്റുപറയുന്നു അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ പിശാശിനെ മറഞ്ഞിരിക്കുവന്ന സകല ഒളിത്താവളങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാവുക എല്ലാ ഹൈഡിങ് പ്ലേസും മാറ്റുക നമ്മുടെ ജീവിതം
നേരുള്ള ജീവിതമാകണം. നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെയും ആത്മാവ് നൽകുന്ന ആനന്ദത്തിന്റെയും ജീവിതമാകണം. അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം പകരപ്പെടും. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ പിശാചിനുമേൽ നേടിയ വിജയത്തിൽ നമുക്ക് പങ്കു പറ്റിക്കൊണ്ട് ഇവിടെ ഒരു വിജയത്തിന്റെ ജീവിതം, വിശ്വാസത്തിന്റെ ജീവിതം, അഭിഷേകത്തിന്റെ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. പ്രിയദൈവമക്കളെ, അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ തലമുറയുടെ, എൻ്റെ കൂട്ടായ്മയുടെ, എൻ്റെ സമൂഹത്തിൻ്റെ മുഴുവൻ കർത്താവും രാജാവുമായി ഞാൻ അങ്ങേ ഏറ്റു പറയുന്നു. ഇപ്രകാരം ഒരു ഏറ്റു പറച്ചിലിന് നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? എങ്കിൽ ഈ സമയം കർത്താവിൻ്റെ അഭിഷിക്ത കരം നിൻ്റെ മേൽ വരും, നിൻ്റെ കുടുംബത്തിന്മേൽ വരും. ക്രിസ്തുവിൻ്റെ സമാധാനവും സ്വാതന്ത്ര്യവും നമ്മളിൽ വെളിപ്പെടുവാനായി തുടങ്ങും. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ വിടുതൽ, ഈ സ്വാതന്ത്ര്യം കൂടുതലായി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും കർത്താവിൻ്റെ സ്നേഹത്തിലും വിശുദ്ധിയിലും സൂക്ഷിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പിശാചിനോടും അവൻ്റെ സകല ആഡംബരങ്ങളോടും സകല വെറിക്കുത്തുകളോടും നമ്മൾ പൂർണ്ണമായി ഉപേക്ഷയുള്ളവരായി ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നിലകൊള്ളുന്നവരായി മാറുക. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽമാനസവും തീർത്തരുളുക. ദിവ്യകാരുണ്യ നാഥന്റെ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു, എപ്രകാരമാണ് സാത്താനി ആധിപത്യങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു നമുക്ക് യഥാർത്ഥമായ വിമോചനം നൽകിയത്. പ്രിയ ദൈവമക്കളെ, ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവ് വിടുവിക്കുന്ന ദൈവമായി, അഭിഷേചിക്കുന്ന ദൈവമായി, സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് വേദനിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നമ്മൾ ഇന്ന് അസ്വസ്ഥപ്പെടുന്ന പ്രതിസന്ധികളുടെ മേൽ കർത്താവ് വിടുതൽ നൽകുന്ന ജീവശക്തിയായി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. യേശു പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും തലമുറകൾക്കും സമൂഹങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. യേശുവിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, കരങ്ങൾ കർത്താവിന്റെ മുൻപിൽ യാചനാപൂർവം തുറന്നു പിടിച്ച് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയിലൂടെ മനുഷ്യ മക്കൾക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും വിമോചനവും സൗഖ്യവും അഭിഷേകവും സകല സ്വർഗീയമായ നന്മകളും ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കവിഞ്ഞൊഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതാ അനേകം വ്യക്തികളെ, നിരാശപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ സമയം കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, വേദനിച്ചുകൊണ്ടിരിക്കുന്ന, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത വിഷയങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ അഭിഷിക്ത കരം നീട്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു വിടുതൽ യേശു ക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത് വിടുതലിന്റെ സമയമാ, കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന് സമയമാ. ഏറെ നുറിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കേ. അനേകം കുടുംബങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ സാന്നിധ്യം സൗഖ്യമായി ഇറങ്ങി വരുന്നു. അനേകം ജീവിതങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ സാന്നിധ്യം അഭിഷേകമായി ഇറങ്ങി വരുന്നു. അനേകം കൂട്ടായ്മകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ശക്തിയായി ഇറങ്ങി വരുന്നു. ഇരു കരങ്ങളും കർത്താവിന് മുൻപിൽ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കേ. യേശുവേ, നീയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നവൻ, നീയാണ് ഞങ്ങൾ വിമോചന
രക്ഷിപ്പിക്കുന്നവൻ, നീയാ ഞങ്ങളെ സൗഖ്യമാക്കുന്നവൻ, നീയാ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവൻ, നീയാ ഞങ്ങളെ അഭിഷേചിക്കുന്നവൻ. സ്വരമുയർത്തി അധരം തുറന്ന് യേശുവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. ഞാനും എന്റെ കുടുംബവും എല്ലാം യേശുവിന്റേതു മാത്രം. ഞാനും എന്റെ കുടുംബവും എല്ലാം യേശുവിന്റേതു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്ക, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാ നന്മകൾക്കായി നന്ദി. അഭിഷേകം ചെയ്തതിനായിട്ട് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിന്റെ കാൽവരിയിലെ കുരിശിലോട്ട് നമ്മൾ നോക്കണം. ദൈവം നമ്മോട് കാണിച്ച ഈ കാരുണ്യത്തിന് പകരം കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നമ്മുടെ ജീവിതങ്ങളെ ഒരു വിശുദ്ധ ബലിയായി, ഒരു വിശുദ്ധ യാഗമായി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുക. മഹത്വനേ, മഹത്വനേ, മഹത്വത്തിൻ രാജാവേ.